വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോംലൂസ് വേൾഡ്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് വിപ്പിംഗ് ക്രീം എങ്ങനെ ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ചില ആൾക്കാർ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വിപ്പിംഗ് ക്രീം കടയിൽ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ നോക്കാം. അതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതാണ്. പിന്നെ വാനില എസൻസ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. അതെല്ലാവരും ഒന്നും വാങ്ങിക്കാത്ത സാധനമാണ്. അപ്പം നമുക്കതിന് രണ്ട് എഗ്ഗിൻ്റെ വൈറ്റാണ് വേണ്ടത്. വൈറ്റ് യെല്ലോ അങ്ങ് കളഞ്ഞിട്ട് വൈറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പ് പൗഡേർഡ് ഷുഗർ വേണം. അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അതൊരു കപ്പ് വേണം. പിന്നെ വാനില എസൻസ് ഇത്ര മാത്രമാണ് നമുക്ക് ആവശ്യം. ഇനി ഒരു സ്റ്റീൽ ബൗൾ എടുക്കാം. അതിലേക്ക് എഗ് വൈറ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് പൗഡർ ചെയ്ത ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ പൊടിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം, കാരണം അത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ പൗഡർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അതൊരു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മധുരം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നുള്ള അത് കൂടിപ്പോകാനേ പാടില്ല, അത് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ആ സ്റ്റീൽ ബൗൾ എടുത്ത് വെക്കാം. അപ്പോൾ ഇത് ഒരു രണ്ട് മിനിറ്റ് നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കണം. കറക്റ്റ് രണ്ട് മിനിറ്റ് മാത്രമേ നമ്മൾ ഗ്യാസിലോട്ട് വെക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇത് ലോ ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കറക്റ്റ് രണ്ട് മിനിറ്റ് മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ. അല്ലേ, ഇതൊന്ന് സ്റ്റിക്കിയായി വരുന്നവരെയാണ് നമ്മളിത് വെക്കേണ്ടത്. ഇതാപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റായി വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു സ്റ്റിക്കിയായി വരണം. ഇതുപോലെ ആവുന്നത് വരെ നമ്മളൊരു രണ്ട് മിനിറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. നമുക്ക് ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ലോ ആക്കിയിട്ട് എടുക്കണം. അതിനുശേഷം സ്പീഡ് കൂട്ടി കൂട്ടി കൊടുക്കാം. നിർത്താതെ തന്നെ ബീറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്കിത് തിക്കായി വരുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇതിങ്ങനെ തിക്കായി വരുന്നുണ്ട്, ഒരു വൈറ്റ് കളറായി വരുന്നുണ്ട്. അപ്പം വിപ്പിംഗ് ക്രീമൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ നല്ല റേറ്റ് ഉണ്ട്. അതുകൊണ്ട് ഡെയിലി കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇത് കുറച്ചധികം റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരു ഡബയിലാക്കി സൂക്ഷിക്കാമല്ലോ ഫ്രിഡ്ജിൽ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മൂന്ന് മിനിറ്റ് ഓളം ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രണ്ട് ഡ്രോപ്പ് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം മുട്ടയുടെ ആ ഒരു സ്മെല്ല് മാറിയിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും അതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്യാം. ചിലവർ ബട്ടർ യൂസ് ചെയ്തിട്ടാക്കും, ഡാൽഡ യൂസ് ചെയ്തിട്ടൊക്കെ ആക്കും. പക്ഷേ എനിക്കിതാണ് കുറച്ചും കൂടി ഒരു ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. ശരിക്കും നമ്മൾ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് ഇതിൽ കിട്ടുന്നുണ്ട്. അത്രയും ആ ഒരു സോഫ്റ്റായിട്ട് നല്ല തിക്കായിട്ടുള്ള ക്രീം തന്നെ, കറക്റ്റ് തിക്നെസ് നമുക്ക് ഈ ക്രീമിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സെയിം പ്രൊസീജിയർ നമുക്ക് മിക്സിയിൽ ചെയ്തെടുക്കാം. പിന്നെ ബീറ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് അതെങ്ങനെയാവുന്നതെന്നൊന്ന് കാണിച്ചു തരാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ബീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഇതൊക്കെ മുട്ട ഉണ്ടാവും, എല്ലാവരുടെ വീട്ടിലും മുട്ട ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര, ഇതൊക്കെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ്. പിന്നെ
വാനില എസൻസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം. അതിന് ഒരു ചെറിയ ഡബ്ബ 30 രൂപ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രം നിങ്ങൾ എക്സ്ട്രാ വാങ്ങിച്ചാൽ മതി. അതാ കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലൊരു തിക്കായി വന്നിട്ടുണ്ട്. ഇനിയും നന്നായി ബീറ്റ് ചെയ്താൽ നല്ലൊരു കറക്റ്റ് തിക്നെസ് കിട്ടുള്ളൂ. ഇനിയും കുറേ ടൈം ബീറ്റ് ചെയ്യണം. ഞാൻ നിർത്തി നിർത്തി ഒരു അരമണിക്കൂറെങ്കിലും ബീറ്റ് ചെയ്തിട്ടുണ്ടാവും. അരമണിക്കൂറ് കറക്റ്റാണ്. അത്രയും കുറേ ടൈം നമ്മൾ ബീറ്റ് ചെയ്താൽ ആ ഒരു കറക്റ്റ് തിക്നെസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഈസി കേക്കാണ്, ലോ കോസ്റ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കേക്കൊക്കെ റെഡിയാക്കി അത് ജസ്റ്റ് ഒരു 3 പീസാക്കിയോ 2 പീസാക്കിയോ കട്ട് ചെയ്തിട്ട് ഈ ക്രീം അങ്ങോട്ട് തേച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഡെക്കറേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നല്ല അടിപൊളിയാവും കേക്ക്. അത്ര മാത്രമേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കണ്ടില്ലേ എത്രത്തോളം തിക്കായി വന്നിട്ടുണ്ട് എന്ന്. വെറും 2 മുട്ട മാത്രമല്ലേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ, എന്നിട്ട് നോക്കി എത്ര തിക്കായി വന്നിട്ടുണ്ടെന്ന്. അപ്പം വെറും 2 മുട്ട എടുത്താൽ 2 കപ്പോളം വിപ്പിംഗ് ക്രീം നമുക്ക് കിട്ടും. അതുപോലെ നിങ്ങൾ എത്രയാണോ സൈസ് കൂട്ടുന്നത് അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മെഷർമെൻ്റ് കൂട്ടുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം വാനില എസെൻസ് ഒഴിച്ചിട്ടില്ലേ മുട്ടയുടെ ആ ഒരു സ്മെല്ല് വല്ലാതെ ഉണ്ടാവും. അതുകൊണ്ട് വാനില എസെൻസ് എന്തായാലും നിർബന്ധമായിട്ട് ഒഴിക്കണം. കൂടിപ്പോകേണ്ട ആവശ്യമില്ല, വെറും 2 ഡ്രോപ്പ് മാത്രമേ ഒഴിക്കേണ്ടുള്ളൂ. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അത്രയും സമയം നമ്മൾ ബീറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു തിക്നെസ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു ഡബയിൽ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഫൈനലായിട്ട് ഇതൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇതാ കണ്ടില്ലേ നല്ല ക്രീം, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സെയിം ആയിട്ടുള്ള ഒരു ക്രീം തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്കിതൊരു ഡബയിലേക്ക് മാറ്റിയാലോ. അപ്പം നല്ല തിക്കായിട്ടുള്ള നല്ല സ്റ്റിഫി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ട് താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.